ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെറിയ കാക്ടസ് പ്ലാന്റിനെ പരിചയപ്പെടാം. ഇത് നമ്മുടെ മൂൺ കാക്ടസ് ആണ്. ഇതൊരു ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള കാക്ടസ് ആണ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ചെറിയ സ്റ്റെമ്മിൽ വേറൊരു കളർഫുള്ളായിട്ടുള്ള കാക്ടസ് പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാണ്. ഇത് പല കളറിലും, മുകളിലുള്ള ആ ഒരു കാക്ടസ് പല കളറിലുണ്ടാകും. കണ്ടാൽ ഒരു പൂവിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭംഗിയുണ്ട്, പക്ഷേ അത് പൂവല്ല. രണ്ട് തരം കാക്ടസ് ആണ്. മുകളിലിരിക്കുന്ന വേറെ കളർഫുള്ളായിട്ടുള്ള ഒരു കാക്ടസ് ആണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് നമുക്ക് പല കളറുകളിൽ അവൈലബിളാണ്. കാണാൻ നല്ല രസമാണ്. കുറേ നാൾ ഇത് ലാസ്റ്റ് ചെയ്യും. ഇത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ആയുസ്. ശരിക്കും പറഞ്ഞാൽ ഇത് 2 വർഷത്തോളം ഇത് ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകാനാണ് സാധ്യത. നമ്മൾ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ വേണം അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. നമുക്കിത് നഴ്സറികളിൽ നിന്ന് കിട്ടുമ്പോൾ കൂടുതലും കൊക്കപ്പിത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ വെക്കാം നമുക്ക്. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ മാറ്റി വലിയ പോട്ടിലേക്ക് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചകിരിച്ചോറും അതുപോലെ തന്നെ പെർലൈറ്റ്, പിന്നെ നല്ല ലൂസായിട്ടുള്ള വെള്ളം വാർന്നു പോകുന്ന മണലും കൂടെ ചേർത്ത് വേണം വെക്കാൻ. പൂഴിമണ്ണ് പോലെ ഈർപ്പം കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള മണ്ണൊന്നും ഇതിനകത്ത് നമ്മൾ പോട്ടിംഗ് മിക്സിൽ മിക്സ് ചെയ്യാൻ പാടില്ല. 5-8 ദിവസം കൂടുന്ന സമയത്ത് ഇതൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതിയാകും. നന്നായി പോട്ടിംഗ് മിക്സ് ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ എടുത്തുകൊണ്ട് വന്ന് പുറത്ത് വെച്ച് ഒന്ന് വാട്ടർ ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം വാർന്നു പോകുന്നവരെ സിറ്റ് ഔട്ടിലെങ്ങാനും ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് വാർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കൊണ്ടുവന്ന് ഇതുപോലെ നല്ല നല്ല പോട്ടുകളിൽ വെച്ചു കൊടുക്കാം. നമ്മൾ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന പോട്ടുകളിൽ വെച്ചാൽ അത്രയും ഭംഗിയുണ്ടാവില്ല. നല്ല നല്ല വേറെ പോട്ടുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ആ നമ്മുടെ നഴ്സറി പോട്ട് ഉൾപ്പെടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മതിയാവും. അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്ന് വാട്ടർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോയി വെക്കാവുന്നതാണ്. വീടിനകത്ത് സൂക്ഷിക്കുമ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ നനവ് തട്ടുന്നിടത്ത് വെക്കാതിരിക്കുക. ചെറുതായിട്ട് ജനലിൽ കൂടെ സൺലൈറ്റ് കയറുന്ന വശങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇതിൻ്റെ ആയുസ് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനെ 2 വർഷം വരെ നമുക്ക് സൂക്ഷിച്ച് വളർത്താൻ പറ്റും. പിന്നെ റാറ്റെയിൽ കാക്ടസിൻ്റെ ഗ്രാഫ്റ്റഡ് വെറൈറ്റിയും വന്നിട്ടുണ്ട്. ഇതാണ് റാറ്റെയിൽ കാക്ടസ്. പിന്നെ നമുക്ക് ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ. മൂൺ കാക്ടസിൻ്റെ പല കളേഴ്സുണ്ട്. ഇത് ചോക്ലേറ്റ് കളറാണ്. പിന്നെ പിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇത്രയും കളേഴ്സാണ് നമുക്കിതിൻ്റെ വന്നിട്ടുള്ളത്. ഇതിന് ഒരു പ്ലാന്റിന് 220 രൂപയാണ് വില. അതുപോലെ അയച്ചു കൊടുക്കാനാണെങ്കിൽ കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതേ പോട്ട് ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ വീട്ടിൽ വരുന്നവർക്ക് വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ആവശ്യപ്പെടുന്നതനുസരിച്ച് പെബിൾസ് ഇട്ട് പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പോട്ടിൻ്റെ വില അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഈ പോട്ടിന്, ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ പോട്ടിന് പെബിൾസ് ഉൾപ്പെടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് 450 രൂപയാണ്. അപ്പം വളരെ കുറച്ച് സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. ആവശ്യം ഉള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക് യു.